സങ്കീർത്തനം 148:14. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. മൃഗങ്ങളുടെ കൊമ്പ് എന്നതിന് സമാനമായ ഒരു വാക്കാണ് ഇവിടെ സ്വജനത്തിനൊരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. കൊമ്പ് അധികാരത്തെയും ശക്തിയെയും കാണിക്കാനാണ് ബൈബിളിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ദാനിയൽ പ്രവാചകനും വെളിപ്പാട് പുസ്തകവും ഒക്കെ പല മൃഗങ്ങളെയും അവരുടെ കൊമ്പുകളെയും പ്രവചന ഭാഷയിൽ രാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെയും അവരുടെ വാഴ്ചയെയും കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ കൊമ്പ് എന്ന സങ്കീർത്തനത്തിലും കാണാം. നിന്റെ കരുണയാൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുമെന്ന് ദൈവജനത്തിന്റെ അഭിവൃദ്ധിയെ കാണിക്കാൻ അലങ്കാരമായി മറ്റൊരു സങ്കീർത്തനത്തിൽ കാണാം. കാട്ടുപോത്തിന്റെ കൊമ്പ് എന്ന പദപ്രയോഗം ശത്രുക്കളുടെ ബലത്തെ കാണിക്കാനും ദൈവജനത്തിന്റെ അനുഗ്രഹത്തെ കാണിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൽ തന്റെ ജനത്തിന് ഒരു കൊമ്പ് ഉയർത്തി എന്ന് കാണുമ്പോൾ അത് അധികാരസ്ഥനായ ഒരുവനെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 132:17 ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കുമെന്ന് നാം വായിക്കുന്നു. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് വാഴുന്ന മശിഹായിലേക്കാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യവാഴ്ചയെ കാണിക്കാൻ ഇവിടെ കൊമ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായാണ് യേശു ഭരിക്കാൻ പോകുന്നത്. ഇന്ന് അപമാനവും ഉപദ്രവവും സഹിച്ച തന്റെ ഭക്തന്മാർക്കായി അവിടുന്ന് പുകഴ്ചയൊരുക്കും. ഇവിടെ കാണുന്ന മറ്റൊരു വിശേഷണം തന്നോടടുത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയാണ് ദൈവം ഈ കൊമ്പ് ഉയർത്തിയത് എന്നാണ്. ഇസ്രായേൽ ജനത്തെയാണ് ആക്ഷരികമായി പറഞ്ഞിരിക്കുന്നതെങ്കിലും നാം ഓരോരുത്തരും ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണ്. തന്റെ സഭയാം മണവാട്ടിയെ ക്രിസ്തു എന്ന ആത്മ മണവാളൻ തന്നോട് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ആകയാൽ ഈ പുകഴ്ച നമുക്കായി ഒരുക്കിയതത്രേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.